നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. കഷ്ടകാലത്ത് അവരുടെ അഭയകേന്ദ്രം അവിടുന്ന് തന്നെ. 2020 ഡിസംബർ 8 മുതൽ 2021 ഡിസംബർ 8 വരെയുള്ള കാലം വിശുദ്ധ യൂസേപ്പിതാവിൻ്റെ വർഷമായി ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. വിശുദ്ധ യൂസേപ്പിതാവിനെ തിരുസഭയുടെ കാവൽക്കാരൻ എന്ന് 9 പിയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചതിൻ്റെ 150-ാം വർഷത്തോടെ അനുബന്ധിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പുറപ്പെടുവിച്ച പാത്രിസ് കൊർദെ, അതായത് പിതാവിൻ്റെ ഹൃദയത്തോടെ എന്ന അപ്പോസ്തോലിക ലേഖനത്തിലാണ് ഈ കാര്യം അറിയിച്ചത്. സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ പ്രതീക്ഷയിൽ വിശ്വാസമർപ്പിച്ച് ക്ഷമയോടെ ജീവിക്കുന്ന സാധാരണക്കാരുടെ പ്രാധാന്യം കൊറോണ എന്ന മഹാവ്യാധി നമുക്ക് വ്യക്തമാക്കി തന്നു. വിശ്വസ്തനായ പിതാവ്, വത്സല സ്നേഹനിധിയായ പിതാവ്, അനുസരണയുള്ള പിതാവ്, സ്വീകരിക്കുന്ന പിതാവ്, അധ്വാനിക്കുന്ന പിതാവ്, നിജലിൽ ജീവിച്ച പിതാവ്, ഇതെല്ലാമായിരുന്നു വിശുദ്ധ യൂസേപ്പ് പിതാവ്. ജോസഫിൻ്റെ പിതാവിൻ്റെ പേര് യാക്കോബ് എന്നും മാതാവിൻ്റെ പേര് റാഹേലും എന്നുമായിരുന്നു. യാക്കോബിൻ്റെ ജന്മദേശം നസ്രത്തും റാഹേലിൻ്റെ ജന്മദേശം ബേത്ലഹേമിലുമായിരുന്നു. വിവാഹാനന്ദം അവരിരുവരും നസ്രത്തിൽ താമസമാക്കി. 1871 9 പിയൂസ് മാർപ്പാപ്പ വിശുദ്ധ യൂസേപ്പ് പിതാവിനെ സാർവത്രിക സഭയുടെ തന്നെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചു. തൊഴിലാളികളുടെ മധ്യസ്ഥനായി അദ്ദേഹം വണങ്ങപ്പെടുന്നു. ആശാരിപ്പണിയുടെ ഉപകരണങ്ങളും പുഷ്പിക്കുന്ന ദണ്ടുമൊക്കെ ചേർത്താണ് വിശുദ്ധ യൂസേപ്പ് പിതാവിനെ ചിത്രിക്കാറ്. കന്യകയിൽ നിന്നുള്ള യേശുവിൻ്റെ ജനനത്തിന് എക്കാലത്തേക്കും ഒരു വിശിഷ്ട സാക്ഷിയായിരുന്നു വിശുദ്ധ യൂസേപ്പ് പിതാവ്. വിശുദ്ധ യൂസേപ്പ് പിതാവിൻ്റെ മരണത്തെക്കുറിച്ച് വേദപുസ്തകത്തിലൊന്നും തന്നെ നാം കാണുന്നില്ല. യേശുവിൻ്റെയും മറിയത്തിൻ്റെയും മടിയിൽ കടന്നുള്ള ഒരു മനോഹരമായ മരണമായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അദ്ദേഹം മരിക്കുമ്പോൾ യേശുവും മറിയവും അടുത്തുണ്ടായിരുന്നതിനാൽ മരണശയിൽ കിടക്കുന്നവരുടെയും മധ്യസ്ഥനാണ് വിശുദ്ധ യൂസേപ്പ് പിതാവ്. 15 നൂറ്റാണ്ട് മുതലാണ് വിശുദ്ധ യൂസേപ്പ് പിതാവിനോടുള്ള വണക്കം ശക്തി പ്രാപിച്ചത്. ആഗോള കത്തോലിക്ക സഭ വിശുദ്ധ യൂസേപ്പ് പിതാവിൻ്റെ പ്രാർത്ഥനാർത്ഥം 2 വില തിരുനാളുകൾ ആഘോഷിക്കുന്നു. 1-ാമത്തേത് മാർച്ച് 19. ഈ ദിവസത്തെ തിരുനാളിൽ മനുഷ്യകുടുംബത്തിൻ്റെ വീണ്ടെടുപ്പിൽ വിശുദ്ധനോടുള്ള പങ്കിനെപ്പറ്റി അനുസ്മരിക്കുന്നു. മെയ് 1 ആഘോഷിക്കുന്ന 2-ാമത്തെ തിരുനാൾ ലോകം മുഴുവനുമുള്ള തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂസേപ്പ് പിതാവിനെ അനുസ്മരിക്കുന്നു. മറ്റെല്ലാ നോമ്പുകാലങ്ങളിലും പറയുന്നത് പോലെ മാനസാന്തരം എന്ന കൃപയ്ക്ക് വേണ്ടി നമുക്ക് വിശുദ്ധ യൂസേപ്പ് പിതാവിനോട് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.